ഇത് എനിക്ക് സാറുമാരും ടീച്ചർമാരും വെച്ചു തന്ന വീട്. എനിക്ക് വീട് വെച്ചതിൽ സന്തോഷമുണ്ട്. പക്ഷെ എനിക്ക് അമ്മയില്ലായിരുന്നു. അമ്മ മരിച്ചിട്ട് ഇപ്പം 2 വർഷം ആവാൻ പോകുന്നു. എല്ലാ സഹായവും അങ്ങൾ ചെയ്തു തരും. മക്കൾ നന്നായി പഠിച്ച് മിടുക്കിയായി നല്ല കുഞ്ഞായി വളരണം. മാത്രമല്ല നല്ല സ്വഭാവമുള്ള കുഞ്ഞാവണം. അവളെല്ലാം കാണുന്നുണ്ട്. കയ്യിൽ നിന്ന് പോയ ആയുധവും വായിൽ നിന്ന് പോയ വാക്കും അപകടമാണ്. മറ്റുള്ളവൻ്റെ ഹൃദയത്തെ കുത്തി നോവിക്കുന്ന ഒരു വാക്കും എൻ്റെ കുഞ്ഞിൻ്റെ വായിൽ നിന്ന് വരരുത്. നമസ്കാരം. നിൽക്കുന്നത് കൊല്ലം ജില്ലയിൽ പുന്നല എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ്. ഈ മോൾ ചോർന്നൊലിക്കുന്ന, അതായത് മഴയൊക്കെ വരുമ്പോൾ പലപ്പോഴും പാത്രമൊക്കെ എടുത്ത് ഇല്ലേ മോളെ, എങ്ങനെയായിരുന്നു സാഹചര്യം? പാത്രമൊക്കെ എടുത്ത് വെക്കുമായിരുന്നു. എന്നിട്ട് ചോറൊക്കെ ഉണ്ടെന്ന് അടുക്കളയൊക്കെ എങ്ങനെയായിരുന്നു? അടുക്കള ഗ്യാസിന്റെ മണ്ടയിലായിരുന്നു. വെള്ളം വെള്ളമൊക്കെ വീടുമായിരുന്നു അല്ലേ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വളരെ ഏറെ കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു. ആ വീട്ടിനുള്ളിൽ നിന്ന് തിരിയാൻ പോലും ഇടവില്ലാതെ ചോർന്നൊലിച്ച് മഴയൊക്കെ വന്നാൽ അല്ലെങ്കിൽ വളരെ ഭീതിയോട് കഴിഞ്ഞിരുന്ന ഒരു സാഹചര്യമായിരുന്നു. നമ്മൾ വന്ന് അതിനെപ്പറ്റി ഒരു ന്യൂസൊക്കെ ചെയ്തു. മാതൃഭൂമി ചിറ്റിലപ്പള്ളിയും മാതൃഭൂമിയും MLA KB ഗണേഷ് കുമാർ സാറിൻ്റെയും ശാന്തി ടീച്ചറിൻ്റെ ഒക്കെ പരിശ്രമ ഫലമായിട്ട് മാതൃഭൂമിയും ചിറ്റിലപ്പള്ളിയും ചേർന്ന് ഇപ്പോൾ ഒരു വീട് നിർമ്മിച്ച് നൽകുകയുണ്ടായി. വളരെ കഷ്ടപ്പാടിലായിരുന്നു ഇവരുടെ ജീവിതം. മോളിപ്പോൾ വീടൊക്കെ ലഭിച്ച്, മോളും അത് അമ്മമ്മയാണ്, ഈ ശിവഗംഗാ മോൾക്ക് കൊട്ടാര സദസ്യമായിട്ടുള്ള വീട് ലഭിച്ചെങ്കിലും ഒന്ന് രണ്ട് ദുഃഖങ്ങൾ കൂടിയുണ്ട്. എന്തായാലും നമുക്ക് ആ സന്തോഷവും ആ ദുഃഖത്തിനെ പറ്റിയൊക്കെ ഒന്ന് ചോദിച്ചറിയാം. ഇത് എനിക്ക് സാറുമാരും ടീച്ചർമാരും വെച്ചു തന്ന വീട്. എനിക്ക് വീട് വെച്ചതിൽ സന്തോഷമുണ്ട്. പക്ഷെ എനിക്ക് അമ്മയില്ലായിരുന്നു. അമ്മ മരിച്ചിട്ട് ഇപ്പം 2 വർഷം ആവാൻ പോകുന്നു. അമ്മ മേളിലിരുന്ന് കാണുന്നുണ്ടായിരുന്നു. അമ്മയ്ക്ക് സന്തോഷം, ഞങ്ങൾക്ക് സന്തോഷം. എന്റെ മോള്, അതായത് ഈ മോടമ്മ സരിത, അവൾക്ക് ഏറെ ആഗ്രഹമുള്ളതായിരുന്നു ഒരു വീട്. അപ്പൊ അവൾക്ക് അത് അനുഭവിക്കാനുള്ള വിധിയില്ല. അതുകൊണ്ട് ഇപ്പൊ എല്ലാം മേളിൽ നിന്ന് കാണുന്നു, സന്തോഷിക്കുമായിരിക്കും എന്റെ കുഞ്ഞിന്റെ വീടിന് വേണ്ടി. അവളെല്ലാം കാണുന്നുണ്ട്. ഈ വീട് എന്നെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇതൊരു കൊട്ടാരമാണ്. ഞങ്ങൾക്ക് കൊട്ടാരം തന്നെ ഇത്. എപ്പോഴും ഞാൻ പറയും ഇതൊരു കൊട്ടാരം തന്നെ. ഞങ്ങൾക്ക് വലിയ വീട് തന്നെ ഇത്. ഇപ്പോഴും കാണാൻ പോലും പറ്റാത്തൊരു വീടാ. ഈ കുഞ്ഞുമോള് നന്നായി പഠിച്ച് മിടുക്കിയായി അമ്മൂമ്മ അപ്പൂപ്പനെയൊക്കെ നോക്കണം. അപ്പൂപ്പന് ഇപ്പൊ വയ്യങ്ങനെ അസുഖമൊക്കെ മാറും. അമ്മൂമ്മയ്ക്ക് ഇനി മക്കളാണ് തണലാവുന്നത്, 7-ാം ക്ലാസ്സിലായി. ഇനി നന്നായി പഠിക്കണം. ലോകത്ത് നമ്മൾ പഠിച്ച് നേടുന്ന ഒരു അറിവും സർട്ടിഫിക്കറ്റും ഉണ്ട്. അതിനെ എടുത്തു കളയാൻ ആർക്കും പറ്റില്ല. നന്നായി പഠിക്കണം, മിടുക്കിയായിരിക്കണം എന്നറിയാം. ഇതെല്ലാം കാണുന്നവർ കുഞ്ഞിനെ ഉറ്റുനോക്കും. പഠിച്ച് വിജയിക്കുമ്പോഴാണ് സമ്മാനം തരേണ്ടത്. പക്ഷേ സമ്മാനം നേരത്തെ തന്നിരിക്കുകയാണ്. എല്ലാ സഹായവും അങ്ങൾ ചെയ്തു തരും. മക്കൾ നന്നായി പഠിച്ച് മിടുക്കിയായി നല്ല കുഞ്ഞായി വളരണം. മാത്രമല്ല നല്ല സ്വഭാവമുള്ള കുഞ്ഞാവണം മക്കൾ. നല്ല വാക്കുകൾ മറ്റുള്ളവരുടെ ഹൃദയത്തിനെ കുത്തി നോവിക്കുന്ന ഒരു വാക്കും ഉപയോഗിക്കരുത്. കാരണം കയ്യിൽ നിന്ന് പോയ ആയുധവും വായിൽ നിന്ന് പോയ വാക്കും അപകടമാണ്. മറ്റുള്ളവൻ്റെ ഹൃദയത്തെ കുത്തി നോവിക്കുന്ന ഒരു വാക്കും എൻ്റെ കുഞ്ഞിൻ്റെ വായിൽ നിന്ന് വരരുത്. വളരെ ആലോചിച്ചിട്ടേ പറയാം. എന്ത് പറയുമ്പോഴും സ്നേഹത്തോടെ ക്ഷമയോടെ പറയണം. അല്ലെങ്കിൽ നമ്മൾ അറിയാതെ അബദ്ധം പറഞ്ഞു പോകും. എനിക്ക് അങ്ങനെ അബദ്ധമൊക്കെ പറ്റിയിട്ടുണ്ട്. അത് പറ്റിയിട്ടുള്ള ഒരാളായിട്ടാണ് ഞാൻ പറയുന്നത്. അത് നമുക്ക് ദോഷം ചെയ്യും. ആവശ്യമില്ലാത്ത വർത്തമാനം വേണ്ട. വർത്തമാനം പറയുമ്പോൾ ആലോചിച്ച് സ്നേഹത്തോടെ സംസാരിക്കണം. കൂടുതൽ കൂട്ടുകാരൊന്നും പിണങ്ങരുത്. അവരോടെല്ലാം സ്നേഹിക്കാൻ പഠിക്കണം. നമ്മൾ സ്നേഹിക്കാൻ പഠിച്ചാൽ എല്ലാവരും നമ്മളെ സ്നേഹിക്കും. മോൾക്ക് വീടൊക്കെ കിട്ടി, വളരെ സന്തോഷത്തിലാണ്. പക്ഷേ ഏറെ ദുഃഖം എന്ന് പറയാൻ മോളുടെ അമ്മയില്ല. അമ്മ 2 വർഷം മുമ്പ് അകാലത്തിൽ പൊലിയുണ്ടായി. ഇപ്പോൾ മുകളിൽ നിന്നതെല്ലാം കാണുന്നുണ്ടാകാം. മറ്റൊരു ദുഃഖം എന്ന് പറഞ്ഞാൽ ഈ വീട് വെച്ചെങ്കിലും വേണ്ടുന്ന സംരക്ഷണ ഭിത്തിയില്ല. ഏത് നിമിഷവും ചിലപ്പോൾ മഴക്കാലത്തൊക്കെ ഇടിഞ്ഞു വീടാവുന്ന സ്ഥിതിയിലാണ്. അതുകൊണ്ട് ഇത് കാണുന്ന സുമനസ്സുകൾ ഈ മതിൽ കെട്ടുന്നതിന് വേണ്ടിയപ്പോൾ, അതുതന്നെ മോൾക്ക് തുടർ പഠനത്തിനുള്ള സഹായം വേണം, മറ്റ് അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ ഈ കുടുംബം ബുദ്ധിമുട്ടുന്നൊരു സാഹചര്യമാണ്. മോളുടെ വല്യച്ഛനാണ് ജോലിക്ക് പോയിട്ടൊക്കെ ഈ തുച്ഛമായ വരുമാനത്തിൽ നിന്നത്. ആ അദ്ദേഹം ചികിത്സയിലാണ്. അപ്പോൾ ഇത് കാണുന്ന സുമനസ്സുകൾ ഈ കുടുംബത്തെ സഹായിക്കണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയിൽ കാണുമ്പോൾ ഏവർക്കും നന്ദി.